हेलो, वेलकम टू माय चैनल। എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ല? ഇത് എന്ത് ചോദ്യം അല്ലേ? ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കാറ്റും ഇടിയും മിന്നും എല്ലാം കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. പക്ഷേ ഈ പ്രകൃതിയെ നമ്മൾക്ക് താങ്ങി നിർത്താൻ പറ്റില്ല. അത് കോപാകുലയായിട്ട് ന്യൂനമർദ്ദം തുടർച്ചയായിട്ടുണ്ടാകുന്ന ന്യൂനമർദ്ദമാണ്. ആ ന്യൂനമർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കിട്ടുന്ന ആ മഴ. പക്ഷെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒന്ന് വെള്ളപ്പൊക്കം, രണ്ട് ഇടുക്കിയിലൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് അതിജീവിക്കാം. നമുക്ക് പിന്നെ വല്ല അതിന് കാരണം സ്വകാര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറി താമസിക്കാം. വെള്ളപ്പൊക്കത്തിൽ നിന്ന് കഴിഞ്ഞ കൊല്ലവും എല്ലാവരും കുറേ രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നാശനഷ്ടങ്ങൾ അത് നമുക്ക് നികത്താൻ പറ്റില്ല. നമ്മളെത്രയും കാലം സമ്പാദിച്ച് സ്വരുക്കൂട്ടിയെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പം അത് നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ ഏറെ ദുഃഖമാണത്. ആ വേദന ആരോടും പറഞ്ഞാലും അവർക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിലും ഇതുപോലെ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞപ്പം ആരും അതിനൊരു പ്രതികരണം പോലും ഇല്ല. നമ്മൾ പറയുന്നതൊക്കെ ഒരു ഏതോ ഒരു പെണ്ണുമ്പിള്ള ഇരുന്നുകൊണ്ട് ഒരു തോർത്തും തുളയിട്ട് ഇരുന്ന് വെറുതെ ഇങ്ങനെ കലവില കലവില എന്ന് പറയുന്ന അവർക്കെന്ത് നമുക്ക് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ, ഒരു മനുഷ്യരെ നമ്മൾ സാധാരണമായിട്ട് കാണുന്നു. അതാണ് നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അല്ല, എന്നെ നിങ്ങൾ ഒരു ഇതാക്കിയോണ്ട് ഞാൻ പറയുന്നതല്ല. എങ്കിലും ഞാൻ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് മുമ്പേ സംഭവിക്കും എന്ന് എനിക്ക് ഒരു വ്യാഖ്യവും ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഭയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാമിൻ്റെ കാര്യമാണ്. എന്നാൽ അതിൻ്റെ അടിഭാഗമെല്ലാം വിണ്ട് കീറി വല്ല ഒരാൾക്ക് കയറി താമസിക്കാൻ പറ്റാവുന്ന സൗകര്യമുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തകർന്നാലത്തെ ഉള്ള അവസ്ഥയാണ്. ഒരു മഴ വരുമ്പം, അല്ലെങ്കിൽ രണ്ട് മഴ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ വരുമ്പം ഉരുൾപൊട്ടുന്ന ഈ ഇടുക്കി ഡാമിൻ്റെ പ്രദേശങ്ങളിലുള്ളതെല്ലാം മലനിരകളാണ്. ആ മലനിരകളിൽ പിന്നെ ഉരുൾപൊട്ടാം ഇല്ലേ? അപ്പം ഉരുൾപൊട്ട് സംഭവിച്ചാൽ, ഇപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്തോണം, എല്ലായിടത്തും വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡാം തുറന്ന് വിടാനും പറ്റിയല്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഡാമും കൂടെ തുറന്നു വിട്ടാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം കൊച്ചി, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, തിരുവനന്തപുരത്തൊന്നും ഇത്രയും കൊല്ലത്തിൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവിടെ നെയ്യാറ് പാലം വരെ ഒലിച്ചു പോയെന്നാ, തിരുവനന്തപുരത്ത് നെയ്യാർ പാലം അത് വരെ ഒലിച്ചു പോയെന്നാ പറയുന്ന കേട്ടെ വാർത്തയിൽ. കേട്ടതല്ല, കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മലനിരകൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇടുക്കി. ഈ തമിഴ്നാടിനിപ്പോൾ ഒന്നും വരാനില്ല. അവർക്ക് ചത്താൽ കുറച്ച് ആൾക്കാർ ചത്തു പോകും. അതിനിപ്പോൾ തമിഴ്നാട്ടുകാർക്ക് എന്ത് നഷ്ടം? ഒരു നഷ്ടവും. ഞാൻ ഇതിനെക്കുറിച്ച് എത്രയോ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ അത് ഒന്ന് കാണാൻ പോലും മനസ്സുള്ളവരാരുമില്ല. അപ്പോൾ ഇതും ഇപ്പോൾ ആരും കാണുമെന്നൊന്നും എനിക്കത്ര നിശ്ചയമൊന്നുമില്ല. ഞാൻ വെറുതെ നമ്മുടെ ഒരു ഇത് പറയാം, അതിൻ്റെ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരോടെങ്കിലും പറയുക, അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യം ഒത്തു വരുമ്പോൾ അവർ അങ്ങനെയെങ്കിലും ഒന്ന് പറയുക.
അപ്പ കുറച്ച് ഉള്ളിലുള്ള ഭാരങ്ങൾ കുറഞ്ഞു കിട്ടുമെന്നാണ് കാരണമാർ പറയുന്നത്. അപ്പൊ ഞാനൊരു എന്തോന്ന് പ്രവചിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ചിത്രീകരിക്കും എന്ന് പറഞ്ഞെങ്കിൽ, ഇല്ലെങ്കിലും രണ്ടു മൂന്ന് ദിവസം മുമ്പേ എനിക്ക് കമൻ്റ് വന്നിരുന്നു നീ എന്താ അവിടെ ഇരുന്ന് പ്രവചിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പ്രവചിക്കുന്ന ഒന്നുമല്ല മക്കളെ, ഞാൻ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മുടെ ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ എത്ര ഈ മഴ തുടങ്ങിയ പിന്നെ തുടർച്ചയായിട്ട് എത്ര തവണ ഇങ്ങനെ കടലിൽ ന്യൂനമർദ്ദം കൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്നലെ വരെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ആ പിന്നെ കടലിലെ ന്യൂനമർദ്ദം കൊണ്ടതാണ് ഇവിടെയുള്ള മഴ വരാൻ കാരണം എന്ന് അറിവുള്ളവർ പറയുമ്പോൾ അത് വരാനുള്ള കാരണത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നമ്മുടെ പോരുകൾ തന്നെ, വിശ്വാസമില്ലായ്മ, ഒരാളെ ഒരാൾ വീണ് അവിടെ കിടക്കുന്ന കണ്ടാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. കാണും, കണ്ടിച്ച് നമ്മൾ അടുത്തുകൂടെ നടന്നങ്ങ് പോകും. അല്ലെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് സഹായിക്കണമെന്നോ അല്ല ആ മനുഷ്യനെ ഒന്ന് കൈപിടിച്ച് എണീപ്പിക്കണമെന്നോ നമുക്കാർക്കും തോന്നില്ല. ഒന്നാമത്തെ അത്. രണ്ട്, ദാനധർമ്മം അത് നമുക്കില്ല. മൂന്നാമത്തത്, ഒരു ദയ നമ്മുടെ മനസ്സിൽ നമ്മുടെ കാര്യത്തിൽ വരുമ്പം മാത്രമേ നമുക്ക് ആ കാര്യം ഓർമ്മ വരുള്ളൂ. പിന്നുള്ളവരുടെ എന്ത് കാര്യം കേട്ടാലും നമ്മളെ ഒരു ഇഞ്ച് പോലും സ്വാർത്ഥത, അതാണ് സ്വാർത്ഥ സ്വഭാവം. നന്ന ഒന്നേ ആകാവൂ ഞാനേ തിന്നാവും, അല്ല ഒന്നേ പഴുക്കാവൂ ഞാനേ തിന്നാവും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എല്ലാം ആകാവൂ എന്നുള്ളത് കുശുമ്പ്. അത് പിന്നെ ഒരുത്തൻ കൂടുതൽ എന്തെങ്കിലും സമ്പാദിച്ച് കൊണ്ടുവന്ന് പോയാൽ അയ്യോ അവൻ്റെ എന്നാ വലിയ കാറാ, അയ്യോ അവൻ്റെ എന്നാ വലിയ വീടാ, അവൻ്റെ മുറ്റം മുഴുവനും ഇൻ്റർലോക്ക് ഘടിപ്പിച്ചേക്കുക. അവൻ കഷ്ടപ്പെടുന്നു, അവൻ കഷ്ടപ്പെട്ട് അവന് മനസ്സിൽ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വീട് നിർമ്മിച്ചു, അവൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ ഒരു കാറ് മേടിച്ചു. എല്ലാ ഓരോരോ ആഗ്രഹങ്ങളല്ലേ, നമുക്കും ഇല്ലേ കുറേ കുറേ ആഗ്രഹങ്ങൾ അല്ലേ? നല്ല വീട് വെക്കണം, ഒരു കാറ് മേടിക്കണം എന്നൊക്കെ നമുക്കും ഇല്ലേ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരിലും ഉണ്ട് ആഗ്രഹങ്ങൾ. അതുപോലെയൊക്കെ അവരും ചെയ്യുന്നു, പണം വരുമ്പോൾ അവർ കയ്യിൽ വേണ്ടി കഷ്ടപ്പെടുന്നു. അതിന് പിന്നുള്ളവർ കണ്ണിക്കടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ അങ്ങനെ കണ്ണിക്കടിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടക്കിലേക്ക് അത് കലാശിക്കുന്നു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കും വയ്യാവേലി. അത് ഒരു മതത്തിലിരുന്നത് കൊണ്ട് തന്നെ ആ മതത്തെ പുച്ഛിക്കുക, തരം താഴ്ത്തുക. പിന്നെ ക്രിസ്ത്യാനികൾ മുസ്ലിമിനെ പറയുന്നു, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ പറയുന്നു, അവർ രണ്ടും കൂടെ ഹിന്ദുക്കളെ പറയുന്നു. ജാതിക്ക് ജാതി വെട്ട്, കുത്ത്, കൊലവിളി, ജാതിയുടെ പേരും പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഈ നാശത്തിനൊക്കെ കാരണമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മക്കളെ? ഒരിക്കലെങ്കിലും ഇല്ല. നിങ്ങൾ ആലോചിക്കില്ല, നിങ്ങളൊന്നും എത്ര വന്നാലും പഠിക്കില്ല. കാരണം നിങ്ങൾ പഠിക്കണ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു ഉപദേശമാണ്. അവർ വെറുതെ ഇരുന്ന് അവരെ വെറുതെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പം? നാളെ ഇപ്പം ഇത് എനിക്കും വരാം. ഏത്, ഞാൻ സുരക്ഷിതമായിട്ട് സ്ഥലത്തൊന്നുമല്ല ഇരിക്കുന്നത്. ഞാൻ മലയുടെ ഉച്ചിയിൽ നെറുകയിലായി ഇരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടാകും. ആ ഉരുൾപൊട്ടൽ വന്നാൽ എല്ലാം കൂപ്പ് കുത്തി താഴോട്ട് ഒലിച്ചു പോകും. അപ്പം വെള്ളം ഞങ്ങളെയും വിഴുങ്ങും. ഇതൊക്കെ എനിക്കും സംഭവിക്കാം. മനസ്സിലായോ? ഞാൻ സ്വർഗത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. ഞാൻ അഹങ്കരിച്ചുകൊണ്ടും പറയുകയല്ല,
ഓരോ കാര്യം വരാൻ പോകുന്ന കാര്യം നമ്മളെ നമ്മുടെ ദൈവത്തെ മുറുക്കി പിടിച്ചോളുക എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നത് അത് സ്വാർത്ഥരാണ് ആ സ്വാർത്ഥത ഇല്ലാത്ത ആൾക്കാരാണ് ഇസ്ലാം മതം ആ ഇസ്ലാം മതത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പോരാ പണ്ടൊരു എണ്ണയാട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചക്ക് ചക്കിലാണ് വെളിച്ചെണ്ണ ആട്ടുന്നത് കൊപ്ര ഉണക്കി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അതിനെ ഈ ഒലക്ക പോലത്തെ ഒരു നീളമുള്ള ഒരു ഒലക്ക പോലത്തെ ഒരു സാധനമുണ്ട് ആ സാധനം വലിയൊരു ഉരല് മരത്തിൻ്റെ തന്നെ ഉരല് അപ്പോൾ അത് ഈ ഉരക്ക പോലത്തെ അതൊരു കയറ് കെട്ടിയിട്ട് ആ കയറ് പിന്നെ വേറൊരു കുന്തത്തെ നാട്ടിയിട്ട് ആ കുന്തം നടുക്ക് വെച്ചിട്ട് രണ്ട് കാളകളെ നിർത്തി കാളകളിൽ കാളകളെ പൂട്ടും പൂട്ടി വെച്ച് പൂട്ടാനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരു ഇതിടുമല്ലോ ആ സാധനം ഇടും അപ്പോൾ അതിട്ട് അതിലേക്ക് ഈ വള്ളി കഴിപ്പിച്ചിട്ടാണ് ഈ കാളകളെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് തളിക്കുന്നത് റൗണ്ട് ഇങ്ങനെ കാളകളെ റൗണ്ട് കൊണ്ടുവരും അപ്പോൾ ഈ ചക്ക് കിടന്ന് ഇങ്ങനെ കറങ്ങും കറങ്ങുമ്പോൾ ഈ ഒലക്ക കൊണ്ട് നമ്മൾ ഇരിക്കുന്ന പോലെ ഇല്ലേ ആ ഇരിക്കുന്ന പോലെ അത് കിടന്ന് ഇങ്ങനെ അരയും അരയുമ്പോഴാണ് നല്ലപോലെ പണ്ട് പണ്ടുള്ളവർക്കൊക്കെ കണ്ട് കാണും ഇപ്പോഴും ഈ ജീവനുള്ള ജീവനോടെയുള്ളവരൊക്കെ അത് നിങ്ങൾക്കൊക്കെ കൊച്ചിലെ പറഞ്ഞു തന്നത് കാണും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെല്ലാം മിക്കവാറും അത് ഉണ്ടായിരുന്നു ഇപ്പോൾ പുതിയ തലമുറ ആയപ്പോഴത്തേക്ക് അതൊക്കെ നശിച്ചു പോയി അതൊന്നും ഇല്ല കാണാനില്ല ചക്കാട്ടുക എന്ന് പറയും അതിൻ്റെ വെളിച്ചെണ്ണയാണ് നല്ല നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കാട്ടുന്നതെന്ന് പറയും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഈ ചക്കിൻ്റെ അടുത്ത് തന്നെ ഒരാൾ നിൽക്കും കാളെ തളിക്കാൻ ഒരാളാണ് ഈ ഉരലിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കും എന്തിനാ ഇത് നീക്കി നീക്കി ഇട്ട് കൊടുക്കാൻ ചക്കിൻ്റെ അകത്തോട്ട് നീക്കി നീക്കി ഇട്ട് കൊടുക്കാൻ അപ്പം ഈ നീക്കി നീട്ടി ഇട്ട് കൊടുക്കുന്ന അവൻ്റെ ഭാര്യ പുറത്ത് ഇങ്ങനെ നിൽക്കും നിൽക്കുന്നിട്ട് ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാം എപ്പോഴും വഴക്കാം മുതലാളി അവിടെ തിണ്ണയിലിരുന്ന് മുറുക്കാനും ചവച്ച് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഇയാൾ നോക്കുമ്പോൾ എപ്പം നോക്കിയാലും ഇവർ വഴക്കാം ഈ ചക്കനും ചക്കാത്തിയും കൂടെ എപ്പം വഴക്കാം ചേടാ ഇവരെന്താ എപ്പോഴും ഇങ്ങനെ എന്ന് ഇയാൾ മനസ്സുകൊണ്ട് വിചാരിക്കും ഇയാളിങ്ങനെ നീക്കി 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 ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഇടയിൽ ഈ ചക്കാത്തി എന്ത് ചെയ്യും ഒരു ഇത്രയും വലിയൊരു പഴന്തുണിക്കെട്ട് എടുത്ത് ഉറവറ്റ ഏറെ അയാൾക്ക് കൊടുക്കും അയാളെന്ത് ചെയ്യും അതെടുത്ത് ഇച്ചിരി നേരം അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇത് നീക്കിക്കൊണ്ട് നിന്നിട്ട് ആ ചക്കിലേക്ക് കുത്തി ചെയ്ത് എടുക്കും എടുത്തിട്ട് അവളെ ഒറ്റയേറ കാണുമ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ് പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ ഉള്ളിലുള്ളിലൊരു കാര്യമുണ്ട് മക്കളെ ഈ ചക്കാത്തി ഇതെടുത്തു ഈ തുണി അത് ഇങ്ങനെ അറിയാത്ത പോലെ അവിടെ എന്തൊക്കെയോ അവൾ ഇയാളെ എന്തൊക്കെയോ പറയുന്നതായിട്ട് ഭാവിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട അവളടുത്ത് തന്നെ ഉണ്ടാവും ആ പാട്ടയിലോട്ട് ഇങ്ങനെ പിഴി പിഴിഞ്ഞ് ആ തുണി തിരിച്ചൊരൊറ്റയേറ് അയാളതെടുത്ത് വീണ്ടും ചക്കിലോട്ട് മുക്കി വീണ്ടും ഇവളെ എറിയും ചക്കനും ചക്കാത്തിയും കളിയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ സഭകളിൽ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാ മുതലാളി നോക്കി നിൽക്കെ മുതലാളിയുടെ വെളിച്ചെണ്ണ കക്കുക അത് നിറഞ്ഞു കഴിയുമ്പം അവളതെടുത്തോണ്ട് പോകും അന്നേരം അവരുടെ പിണക്കവും വീട്ടിലാണെങ്കിലോ എന്തൊരു സുന്ദരമായ ഭാര്യയും ഭർത്താവും അങ്ങനെ ലോകത്തിലിവിടെ ഉണ്ടാവില്ല ഈ പണിസേറ്റിൽ വരുമ്പോൾ മാത്രമാണ് ഇവർ വഴക്ക് ഈ വഴക്കിൻ്റെ കാരണമാക്കുന്നതാരാ കാരണം എന്തിനായിട്ടുണ്ടാക്കുന്നു എന്നൊന്ന് ഇവർക്ക് രണ്ടുപേർക്കും അല്ലാതെ കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകില്ല എന്ന് പറയുന്നത് പോലെ ഒരു കാരണകാര്യങ്ങളും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും
വഴക്ക്. ഒന്നും നമുക്ക് പറഞ്ഞു തീർക്കാം, എന്തെങ്കിലും കാര്യമുണ്ടായ കാര്യത്തിനാണോ ഈ വഴക്ക്? അല്ല. ഓരോ സഭകളിലും നമ്മൾ പല ഇതുണ്ടാവും. ഇപ്പം ഞങ്ങളെ ക്രിസ്ത്യാനികളിലും കത്തോലിക്ക, മാർത്തോമ, ബെന്തിക്കോസ്, സുറിയാനീസ് എന്നൊക്കെ പറഞ്ഞ പലതരം ആൾക്കാരുണ്ട്. അവരിലുണ്ടടി. അതാ പറഞ്ഞ നമ്മുടെ സഭകളിൽ തന്നെ നമുക്ക് വൈരുദ്ധ്യമായ ഒത്തൊരുമയില്ല. ഈ 2020-21 ആണ്ട് ഇങ്ങോട്ട് അങ്ങോട്ടാണ് നമ്മൾക്ക് ഇത്രയും രൂക്ഷമായ സഭകളിൽ വരെ ഇത്ര ശത്രുവായിട്ട് സ്വന്തം സഭ തന്നെ സ്വന്തം ശത്രുക്കളുണ്ടാവുക. അത് പെണ്ണായാലും ആണായാലും ഉണ്ടാവുന്നുണ്ട്. സ്വന്തം സഭകളെ തന്നെ പറയുക. അപ്പം പിന്നെ നമ്മളെന്താ വിചാരിക്കുക? കാണുന്നവരെന്ത് വിചാരിക്കുന്നു? ആ അവർക്ക് എന്തെങ്കിലും കാര്യം കാണും. അപ്പം നമ്മൾ ഒരു സഭയെക്കുറിച്ച് അവരെന്തുമാത്രം മതിപ്പും ബഹുമാനവും ഉണ്ടായിരുന്ന ആ സഭകളെ കണ്ടു നിൽക്കുന്നവരും ആ അവരെ ഇനി ആർക്കും കയറി ചമരിക്കാം എന്നുള്ള പാപത്തിലാവും. അത് ദൈവത്തിന് പോലും നിരക്കൂല എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ദൈവത്തിന് പോലും അത് രസിക്കുന്നില്ല. കാരണം ദൈവം പോലും നമ്മളെ കൈവിട്ടു, കൈവിടും. അതിനിടവരുത്താതിരിക്കുക. പിന്നെ ഇവിടെ കിടന്ന് ദൈവമേ കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം കടാക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം അതുകൊണ്ട് സ്വന്തം മതത്തെയെങ്കിലും നിങ്ങൾ കൂട്ടിയിണർക്കി ചേർത്ത് ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ഇന്നലെ ഞാൻ പറഞ്ഞു ഷെയർ ചെയ്യണമെന്ന്, ആരും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്തെങ്കിലാണ് 4 പേരിലേക്ക് എത്തുക. ലൈക്കും ആരും ചെയ്തിട്ടില്ല. ഇപ്പം 3-4 വീഡിയോസ് ഇടുന്ന ഇട്ടപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ലൈക്ക് എങ്കിലും ചെയ്തതെന്നെ സഹായിക്കും. നിങ്ങൾ ലൈക്കും ചെയ്യുന്നില്ല. ഒരു മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം പോലും നമ്മളാരും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരെയും നല്ലതാവണം എന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷെ നമ്മൾ നല്ലതാവാൻ വേണ്ടിട്ട് ആരും അതിന് ഉത്സാഹിക്കുന്നില്ല. അത് നമ്മുടെ മാത്രം കുറ്റമല്ല, അത് എൻ്റെയോ നിങ്ങളുടെയോ കുറ്റമല്ല. അത് നമ്മളായിട്ട് ആ അവൻ നന്നായെന്ന് എനിക്കെന്താ പുണ്യം, ലാഭം നോക്കിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ എനിക്കങ്ങനല്ല. ഞാൻ ഒരു ലാഭവും ഞാൻ നോക്കുന്നില്ല. എനിക്കൊരു ലാഭവും വേണ്ട, എനിക്ക് ദൈവം തമ്പുരാൻ തരുന്ന ലാഭം മതി. അപ്പോൾ നിങ്ങൾ പറയും ദൈവം തമ്പുരാൻ വന്നിട്ടുള്ളൂ, ദൈവം തമ്പുരാൻ ഉടലോടെ ഇറങ്ങി വന്ന് ഇടൂ, അപ്പോൾ ആണെങ്കിൽ മതി, നിങ്ങൾ ചെയ്യണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ അല്ലാതെ എന്ത് പറയാൻ? 2-3 വീഡിയോയിൽ ഷെയറെങ്കിലും ചെയ്ത് സഹായിക്കാൻ പറഞ്ഞു എന്നെങ്കിൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം. നമ്മൾ പറയുന്ന വാക്കുകളിലും ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 4 ആൾക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ 4 ആൾക്കാർക്ക് അവർ ഷെയർ ചെയ്ത് കൊടുക്കും. ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നു, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഈ പെണ്ണുമ്പിള വെറുതെ ഇരുന്ന് ഇങ്ങനെ കുറയ്ക്കുകയാണോ എന്നവർ ചിന്തിച്ച് നോക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾ നന്നായെങ്കിൽ ആ പുണ്യം എനിക്ക് തന്നു. അതിനു വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.